നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. കൈപ്പമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ വാതിൽപ്പടി സേവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ദ്വിദിന ശില്പശാല നഗരസഭ ടൗൺ ഹാളിൽ ആരംഭിച്ചു. നാട്ടിക ചേർക്കരയിലും തളിക്കുളം കച്ചേരിപ്പടിയിലും ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം രണ്ട് വീട്ടമ്മമാരുടെ മാല കവർന്നു. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു. കാട്ടൂർ പൊന്നിനം സ്വദേശി പടവലപ്പറമ്പിൽ റഫീഖിന്റെ മകൾ 19 വയസ്സുള്ള റംസിയയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 കൈപ്പമംഗലം ബോർഡ് ദേശീയപാതയിലായിരുന്നു അപകടം. സുഹൃത്തുമൊത്ത് ബൈക്കിൽ പോകുന്നതിനിടെ ബൈക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. മതിലകം പുന്നക്ക് ബസാർ സ്വദേശി ഓത്തുപള്ളിപ്പറമ്പിൽ ഹർഷാദാണ് കൂടെയുണ്ടായിരുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റംസിയ ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. കൈപ്പമംഗലം MIC വഫിയ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് റംസിയ. കൈപ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ വാതിൽപ്പടി സേവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ദ്വിദിന ശില്പശാല നഗരസഭ ടൗൺ ഹാളിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അതത് വാർഡുകളിലുള്ള വലിയർമാരാണ് കൗൺസിലർമാരോടൊപ്പം ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതയുള്ളവർക്ക് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ സേവനം എത്തിക്കുക എന്നുള്ളത്, അതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കിനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇന്നിവിടെ നമ്മളുടെ വളണ്ടിയർമാർക്ക് നൽകുന്നു. അർഹതയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സേവനം നൽകാനായിട്ട് കഴിയട്ടെ. നല്ല വോളണ്ടിയേഴ്സ് ആയിട്ട് മാറി സേവനം നൽകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാകട്ടെ. വൈസ് ചെയർമാൻ TV ചാർലി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ CC ഷിബിൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, അഡ്വക്കേറ്റ് KR വിജയ, മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനസ് എന്നിവർ സംസാരിച്ചു. കില ഫാക്കൽറ്റി അംഗങ്ങളായ VS ഉണ്ണികൃഷ്ണൻ, V ഭാസുരാങ്കൻ, ഹരി ഇരിഞ്ഞാലക്കുട, റഷീദ് കാർലം, പ്രിയ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് വാതിൽപ്പടി സേവന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5 സേവനങ്ങളാണ് വാതിൽപ്പടി സേവനത്തിലൂടെ ലഭ്യമാകുകയെങ്കിലും സമീപ ഭാവിയിൽ ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. കിലയുടെ നേതൃത്വത്തിലാണ് വാതിൽപ്പടി സേവനത്തിന്റെ പരിശീലനം. നാട്ടിക ചേർക്കരയിലും തളിക്കുളം കച്ചേരിപ്പടിയിലും ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം രണ്ട് വീട്ടമ്മമാരുടെ മാല കവർന്നു. നാട്ടിക ചേർക്കരയിൽ നിന്ന് ദേശീയപാതയിലേക്കുള്ള ഇടറോഡിൽ ഇന്ന് രാവിലെ 6:30 ആദ്യ മാല പൊട്ടിക്കൽ നടന്നത്. ഇതുവഴി നടന്നു പോവുകയായിരുന്ന ചേർക്കര സ്വദേശി എരഞ്ഞിഴത്ത് വെങ്ങാലി വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ സുമന അണിഞ്ഞിരുന്ന മാല പിന്നിൽ നിന്ന് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. നഷ്ടപ്പെട്ട മാല മുക്കായിരുന്നു. ഇതിന് പിന്നാലെയാണ് തളിക്കുളം കച്ചേരിപ്പടിക്ക് പടിഞ്ഞാറ് സൂപ്പർ മാർക്കറ്റിൽ അതിക്രമിച്ചു കയറിയ രണ്ടംഗ സംഘം കടയുടമ രായം മരക്കാർ വീട്ടിൽ ഷാഹിദയുടെ 3 പവന്റെ മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ടത്. രണ്ട് സംഭവങ്ങളിലും ഒരേ സംഘമാണെന്നാണ് കരുതുന്നത്. പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വാഴനപ്പള്ളി വലപ്പാട് പോലീസ് അന്വേഷണം ശക്തമാക്കി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി SMപുരം KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ബസ് ചാർജ് കൂട്ടി, ഓട്ടോ ചാർജ് കൂട്ടി, അതിന്റെ പെർമിറ്റിന്റെയും അതിന്റെ മറ്റുള്ള ടാക്സുകളും കൂട്ടി, വെള്ളക്കരം കൂട്ടി, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. മോദി സർക്കാർ പാചകവാതകത്തിന് വില വർദ്ധിപ്പിക്കുന്നു, ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുന്നു, അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു. ഇവിടെ സ്വാഭാവികമായും നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഇപ്പോൾ വൈദ്യുതി ചാർജാണ് ഏറ്റവും അവസാനമായിട്ട് കൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമായിരിക്കില്ല, ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വിലക്കയറ്റത്തിന്റെ വലിയ ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങളുടെ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.
ഫ്രറ്റിനിറ്റി ജില്ലാ സെക്രട്ടറി സമത് ചന്ദ്രാപിനി, മനാഫ് അമ്പലക്കടവ്, റഷീദ് പൊന്നാത്ത് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കായി വർഷം തോറും നടത്തിവരുന്ന സുഖചികിത്സ ജൂലൈ 1 തുടങ്ങും. പുന്നത്തൂർ ആനത്താവളത്തിൽ ജൂലൈ 30 വരെയാണ് സുഖചികിത്സ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഗുരുവായൂർ ദേവസ്വം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണിത്. ആയുർവേദം, അലോപ്പതി മരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള ആഹാരക്രമമാണിത്. ആരോഗ്യ സംരക്ഷണവും ഒപ്പം ആനകളുടെ ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് നൽകുന്നത്. ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ കെ സി പണിക്കർ, ഡോക്ടർ പി ബി ഗിരിദാസ്, ഡോക്ടർ എം എൻ ദേവൻ നമ്പൂതിരി, ഡോക്ടർ ടി എസ് രാജീവ്, ഡോക്ടർ വിവേക്, ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാടിച്ചിത്ത് നാരായണൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ. ചികിത്സയ്ക്കായി 14 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഗജപരിപാലനത്തിലെ മാതൃകയായി അംഗീകരിക്കപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ആന സുഖചികിത്സാ പരിപാടിയുടെ ഉദ്ഘാടനം ജൂലൈ 1 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുന്നത്തൂർ ആനക്കോട്ടയിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിക്കും.